ഹാവ് ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് വീണ്ടും ഒരു മൂവി ഒപ്പീനിയനായിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ കോബ്ര മൂവി. അപ്പൊ നമ്മൾ അതിന്റെ ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രെയിലർ ഒക്കെ വന്നപ്പോ എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് മീൻസ് അത്ര ഒരു ഗും അങ്ങോട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ നമ്മള് ഉറപ്പിച്ചു പോയി ആസ് യൂഷ്വൽ. അതിനു മുമ്പും പല സിനിമകൾ വന്നിട്ടുണ്ട്, അപ്പൊ 19 അങ്ങനെ വന്നൊരു തിയേറ്ററിക്കലി വലിയൊരു സക്സസ് കാര്യങ്ങളൊക്കെ ആകാതെ പോയൊരു വിക്രം സിനിമ ആകും എന്ന രീതിയിലേക്കൊക്കെ കരുതി. അപ്പൊ അത്രയൊരു എക്സ്പെക്ടേഷനൊക്കെ ഉള്ളൂ. അത് പോരാഞ്ഞിട്ട് ലെങ്തും ഏകദേശം ഒരു 3 മണിക്കൂറാണ്. അപ്പൊ ലാഗ് കാണും, പിന്നെ ഇപ്പൊ തമിഴ് സിനിമയിൽ കണ്ടുവരുന്ന പാസം സംഭവമൊക്കെ കുത്തി നിറച്ചൊക്കെ ആണോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അതും പോരാഞ്ഞിട്ട് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിരുന്നിട്ട് വണ്ടി ഞാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എനിക്ക് ഉറക്കം വരിക. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് പടം കാണുന്നത്. അപ്പോൾ പടം കാണാൻ തുടങ്ങി അതിനുശേഷം സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാണെങ്കിൽ പറയുന്ന ഉറക്കം ഇതെല്ലാം പോയി. അത്രയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം, എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു നേരത്തെ ഇതിനു മുമ്പിട്ട് മറ്റേ പുള്ളിയുടെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ തന്നെ അജയ് ഞാൻ മുത്തുവിൻ്റെ തന്നെ ഒരു പടമുണ്ട് 9 എന്ന് വെച്ചാൽ. അപ്പൊ ആ പടത്തിലും ഈ അദർബ എന്ന് പറഞ്ഞ പുള്ളിയുടെ കുറച്ച് റൊമാൻറ്റിക് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പടവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, ബാക്കിയുള്ള സീനൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിനകത്തും കുറച്ച് റൊമാൻറ്റിക് കുറച്ച് ഫ്ലാഷ് ബാക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അതിനെ ഒഴിച്ച് നിർത്തിയാൽ ടോട്ടാലിറ്റിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വിക്രം ഇതിനകത്ത് നല്ലൊരു റോളാണ് പുള്ളിക്ക് ഉള്ളത്. മീൻസ് ആ ഒരു ക്യാരക്ടർ ഡിഫറെന്റ്, ഇതുവരെ നമ്മളിങ്ങനെ ഈ അടുത്തങ്ങ് പുള്ളി അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. കാരണം പുള്ളി ഒരു നോർമൽ മൂവി, മീൻസ് ഇപ്പൊ സാധാ ഇപ്പൊ ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതാവാറില്ല. പുള്ളിക്കൊരു ഈ പറയുന്ന ഒരു അന്യൻ അല്ലെങ്കിൽ ഐ അതേപോലൊരു നല്ല ഭയങ്കര ഒരു ഇതുള്ള ഒരു പടങ്ങളൊക്കെ വരുമ്പോഴാണ് പുള്ളിക്ക് പുള്ളിക്കും പെർഫോം ചെയ്യാൻ പുള്ളിയും അതിനകത്തൊരു എടുത്തു നിൽക്കുന്ന ഒരിതായിട്ടൊക്കെ വരാറ്. ഇതും അതുപോലെയാണ്, നല്ലൊരു ക്യാരക്ടറൊക്കെയാണ്, ഒരുപാട് പുള്ളിക്ക് ചെയ്യാനുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മലയാളി റോഷനുണ്ട്. പിന്നെ മറ്റേ ബിഗ് ബ്രദേഴ്സ് ഡേ ബ്രദേഴ്സ് ഡേ അല്ല ബിഗ് ബ്രദർ, ബിഗ് ബ്രദറിനകത്ത് മോഹൻലാലിന്റെ അനിയനായിട്ടാണ് വരുന്നത്, ആ പയ്യൻ, അങ്ങനെ കുറെ മലയാളീസ് ഉണ്ട്. പക്ഷെ ഒന്ന് രണ്ട് പേരെ നമ്മുടെ മാമുക്കോയൊക്കെ ഉണ്ട്. ഡയലോഗ് പോലും ഇല്ലാതെ നിൽക്കുന്നവരൊക്കെ അങ്ങനത്തെ ഒരു സീൻ. ഇവിടെ നല്ല സിനിമകളെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് പോലും വെറുതെ ഇങ്ങനെ പുറയിലേക്ക് നിൽക്കുന്ന ക്യാരക്ടറായിട്ട് നിന്ന് ആവശ്യമില്ലായെന്ന് തോന്നി. അതേ ഉള്ളൂ. ബാക്കി ഈ പറഞ്ഞ ഈ സീൻസ് ഒഴിച്ചു നിർത്തിയാൽ ഇതാണ്. പിന്നെ എല്ലാവർക്കും അങ്ങോട്ടൊരു കൺവിൻസിങ് ആവാനോ കലങ്ങാനോ ഈ ഇത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ, ഇപ്പൊ ഒരു നോർമൽ ഓഡിയൻസിന് അത് അങ്ങോട്ട് സ്ട്രൈക്ക് ആവണമെന്നില്ല, ഇതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ സക്സസ് മീൻസ് ഒരു തിയേറ്ററിൽ സക്സസ് ആയിട്ടൊക്കെ പോകാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ ആ എടുത്ത് ടിക്കറ്റിന് പോയി കണ്ട് അത്രയും സമയം 3 മണിക്കൂറിന്ന് എനിക്ക് ആ 3 മണിക്കൂർ അങ്ങനെ ലാഭം അങ്ങനെ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയതാണ്. അപ്പോ ഇനി ഇതിന്റെ പുതിയ വേർഷനും വേണ്ടൊക്കെ വരുന്നു. ഇനിയിപ്പോ നാളെ തൊട്ടോ അല്ലെങ്കിൽ പുതിയത് ട്രിം ചെയ്ത് 30 മിനിറ്റ് അങ്ങനെ ട്രിം ചെയ്തിട്ട് പുതിയ വേർഷൻ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ആ സിനിമയ്ക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ ഈ ഇപ്പോൾ ഉള്ള ഈ ലിങ്കിൽ നിന്ന് അത്രയും ഒരു 30 മിനിറ്റ് കുറയുവാണെങ്കിൽ 2.5 മണിക്കൂറിൽ പടം നിൽക്കും. അങ്ങനെ വരുമ്പോൾ പടത്തിനത് ഗുണം ചെയ്തേക്കാൻ പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഉദ്ദേശിച്ച പോലത്തെ സീൻസ് ഒക്കെ തന്നെയാണ് അവർ കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ആ സിനിമയ്ക്ക് കുറച്ചും കൂടെ സ്പീഡാവും സിനിമ കാണാനും ഒക്കെ എല്ലാവർക്കും. അപ്പൊ എല്ലാവരും കാണാൻ നോക്കുക. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ തന്നെയാണ്, എല്ലാവരും കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. മാക്സിമം അടിപൊളിയാണ്, ഒരു ഒരു ഇതാണ്, ട്രീറ്റ്, തിയേറ്ററിക്ക് ട്രീറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പടമാണ്. ഇപ്പൊ മ്യൂസിക് ആണെങ്കിലും എ ആർ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. പിന്നെ സോങ്സ് അങ്ങനെ എടുത്തു പറയാം, രണ്ട് സോങ്സേ ഉള്ളൂ. മീൻസ് ഒരു ഒന്നൊരു ഇൻട്രോ സോങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, പിന്നീട് ഒരു നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് റിലീസ് ശ്രേയ ഘോഷാല് പാടിയിട്ടുള്ള ആ രണ്ട് പാട്ടേ ഉള്ളൊരു അത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. ബാക്കി പിന്നൊരു പാട്ടുള്ള ഒരു ഡാൻസ് അത് വേറെ ചുമ്മാ ഇങ്ങനെ കഥാൻ്റെ ഇടയ്ക്ക് കൂടെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്, അതൊന്നും ഒരു ഇതില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ബാക്കി എല്ലാ സംഭവങ്ങളും മ്യൂസിക് വൈസ് എല്ലാം കിടിലമാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പുള്ളിയാണ് ഈ അജയ് നാനുമുത്ത് ചെയ്തിരിക്കുന്നത്. ഒരു അതായത് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പുതിയ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നെങ്കിൽ നല്ലപോലെ പാളിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ്. കാരണം ഇതൊന്ന് ഇപ്പൊ നമുക്കിതൊരു നോർമൽ ഓഡിയൻസിന് കൺവിൻസ് ആവുന്ന രീതിയിലേക്ക് പോലും ഒരു പക്ഷെ ഇത് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. അതുപോലെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് അടങ്ങുന്നതാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നോർമലി പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഇതുണ്ട്. ആ ഒരു ഇതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇൻട്രോൽ ബ്ലോക്ക് ആണെങ്കിലും ഒക്കെ കിടിലമാണ് കുറച്ച്. പക്ഷെ എനിക്ക് അതൊരു പ്രൊഡക്റ്റബിൾ മീൻസ് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മളിപ്പോ വിക്രം സിനിമയിൽ ആ ഇൻട്രോൽ നമ്മളത് പ്രതീക്ഷിക്കുന്നതാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ഇതും തോന്നി. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. ഓക്കെ, ഡൺ.